നമസ്കാരം, എൻ്റെ പേര് അൻസൽ, ഇവൻ അബു. ഞങ്ങളിവിടെ തൊടുപുഴ അല്ലസർ കോളേജ് ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഹന എന്ന പെൺകുട്ടിയെ കുറിച്ചൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവളെ പറ്റി അവളുടെ ജീവിത സാഹചര്യങ്ങളും അവസ്ഥകളും അങ്ങനെ അവളുടെ കഷ്ടപ്പാടുകളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചെറിയൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി കുറെ ആളുകൾ അതിന് സപ്പോർട്ട് ചെയ്തു, അതിനെ അനുകൂലിച്ചു, അവളെ പിന്തുണച്ചു, എല്ലായിട്ട് കുറെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അല്ലെ, ഇന്നലെ മുതൽ ഇപ്പം കുറെ വിമർശനങ്ങളുമായിട്ട് കുറെ ആളുകൾ മുന്നോട്ട് വരികയാണ്. അതേപോലെ അത് ഫേക്കായിട്ടുള്ള ഒരു ന്യൂസാണ്, അവള് ഒരു സിനിമയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു ന്യൂസായിരുന്നു, അല്ലാതെ അത് ഒറിജിനൽ അല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കുറെ റൂമർ പറഞ്ഞു. കുറെ റൂമേഴ്സ് ഇപ്പം ഭയങ്കര വൈറലായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. നമുക്ക് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹനാൻ എന്ന് പറയുന്ന കുഞ്ഞിനെ ഞങ്ങൾ ഇന്ന് ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല, നമ്മളിവിടെ നമ്മുടെ കോളേജ് തുടങ്ങിയതല്ല നമ്മൾ കാണാൻ തുടങ്ങിയത് വെച്ചാണ്. നമുക്കറിയാം ഹനാൻ എന്താണെന്ന്, ഹനാൻ എങ്ങനെയാണ്, അല്ലാതെ ഈ ഇന്ന് ഇന്നലെ ഓരോരുത്തർ പറഞ്ഞും കേട്ടും കണ്ടുള്ള അറിവൊന്നുമില്ല, നമ്മൾ നേരിട്ട് കണ്ടും അറിഞ്ഞുള്ളൊരു അറിവാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവൈവർ എന്നാണ് പറയാം. അവളെന്ന് പറഞ്ഞാൽ അവളുടെ ജീവിതം തന്നെ അവൾ സർവൈവ് ചെയ്ത് ജീവിക്കുന്ന ഒരു വെച്ചാണ്. ഇപ്പോൾ ഈ റൂമേഴ്സ് ഇപ്പോൾ കുറേ പറഞ്ഞു വരുന്നുണ്ട്, ഇനി അവരുടെ ഈ എന്തോ ഒരു സിനിമ പിടിക്കാനെങ്ങാണ്ട് സിനിമയ്ക്ക് കയറാനായിട്ട് എന്തിനാണ്ട് വേണ്ടി ഒരു മേക്ക് ചെയ്തൊരു ഫോട്ടോ ആയിരുന്നു, അത് പ്രചരിച്ച് അങ്ങനെ ആയതാണ്, അത് വൈറലാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു, ഒരു ബന്ധമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഇങ്ങനെ മുൻ ഇതായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഈ പറഞ്ഞും കേട്ടുള്ള അറിവില്ലാതെ അവളെപ്പറ്റി ആരും ഇന്നേ കണ്ടിട്ടോ അറിഞ്ഞിട്ടോ ഉണ്ടാവില്ല. ഈ പല ഈ റൂമറും പറഞ്ഞ് നടക്കുന്ന പലരും, നിങ്ങൾക്ക് അവളെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്ന് പിടിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വാ, തൊഴിലേക്ക് വാ. നമ്മൾ കാണിച്ചത് അവളെന്താണെന്നും അവളുടെ ജീവിതം എന്താണെന്നും. ഇപ്പം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവള് ഇപ്പൊ യൂണിഫോം ഇട്ടുകൊണ്ട് 3 ദിവസം കണ്ടായി വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. ഈ 3 ദിവസമൊന്നുമല്ല, നിങ്ങൾ വന്ന് അന്വേഷിച്ചു നോക്കുവാണെന്നുണ്ടെങ്കിൽ അറിയാം അവള് എത്ര നാളവിടെ ജോലി ചെയ്ത്, എത്ര നാൾ അവിടെ മീൻ വിറ്റിട്ടുണ്ടെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇപ്പൊ മീൻ വിറ്റൊന്നുമല്ല അവളുടെ, അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. പക്ഷെ അതും പറഞ്ഞ് കുറെ പേര് അവൾക്ക് കിട്ടേണ്ട കുറെ അംഗീകാരങ്ങളും കുറെ ഇതും ആയതുകൊണ്ട് വെറുതെ ഒരാവശ്യമില്ലാതെ അവരുടെ മറ്റേ ഈ എന്തോ ഒരു നേട്ടത, എന്തോ ഒരു സുഖത്തിന് വേണ്ടി ഓരോരുത്തർ ഓരോന്നും പറഞ്ഞങ്ങ് എന്ത് ഇവർക്ക് പറയേണ്ടത് എനിക്കറിയില്ല. അതിന് അങ്ങനെ എന്തോ അവരുടെ സ്വയം നേട്ടത്തിന് വേണ്ടി എന്തൊക്കെയോ വേണ്ടി, അല്ലെ സ്വയം ഒരു സുഖത്തിന് എന്തൊരു ആശ്വാസത്തിന് വേണ്ടി ഓരോരുത്തരും ഇങ്ങനെ അവളെ വിമർശിച്ചുകൊണ്ട് പല പോസ്റ്റുകളും ഇതും കാണിച്ചുകൊണ്ട് വരുന്നുണ്ട്. സുഹൃത്തുക്കൾ, നമുക്ക് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾ ഈ കണ്ട് ഈ കേട്ട് കേൾവികളൊന്നും അല്ല സത്യം. നിങ്ങൾക്ക് എന്തെങ്കിലും അവളെ കുറിച്ച് നേരിട്ട് അറിയണം പിടിക്കണം, നിങ്ങൾ ഇങ്ങോട്ട് നമ്മൾ കാണിച്ചാൽ അവളെന്താന്ന്, അവളുടെ ജീവിതം എന്താണ്. ഈ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ചെറിയൊരു ജീവിതത്തിലെ പാട്ട് മാത്രം, അത് മാത്രമല്ല അത് മേലെ ഒരുപാടുണ്ട്, കുറെ കഥകളും കാര്യങ്ങളും. നിങ്ങൾ ഉദ്ദേശിക്കണ പോലെ ഈ നിങ്ങൾ പറയില്ലേ 3 ദിവസം മുമ്പ് ഈ തമ്മനത്ത് മീൻ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഹന, ശരിക്കും പറഞ്ഞാൽ ഹന എന്ന് പറയുന്ന കുട്ടി 3 ദിവസം മുമ്പൊന്നും അല്ല ഈ തമ്മനത്ത് ഒരു മീൻ കച്ചവടം. അവളായിരുന്നു മുമ്പേ അവളുടെ ജീവിതം വളരെ കഷ്ടപ്പാടും വളരെ എന്താണ് നമ്മളൊന്നും അനുഭവിക്കാത്തൊരു തരം ജീവിതമാണ് അവൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളിങ്ങനെ കാര്യമൊക്കെ ആണ്ട് ഒരു കുട്ടീനെ പറ്റി നിങ്ങൾ എന്തന്വേഷിച്ചിട്ടാണ് നിങ്ങൾ ഈ ലൈവ് നിങ്ങൾ ഈ സമൂഹത്തിലെ സോഷ്യൽ മീഡിയയിലെ വേറെ കാര്യങ്ങൾ